ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണല്ലോ? ഓണൊക്കെ കഴിഞ്ഞില്ലേ? കുറച്ചൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവൂലേ? ചിക്കൻ കേക്ക് കഴിച്ചിട്ടുണ്ടോ? സൂപ്പർ ടേസ്റ്റാ. അപ്പൊ നമ്മുടെ അനാനാസ് ഉണ്ടാക്കാൻ പോന്നെ ചിക്കൻ കേക്കാ. അപ്പൊ നമുക്ക് വീഡിയോ ഇട്ട് പോവാ. അപ്പോൾ ചിക്കൻ കേക്ക് തയ്യാറാക്കാം. ആദ്യം കുറച്ച് ചിക്കൻ എടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടി ചേർത്ത് കുക്കറിൽ ഒന്ന് വേവിച്ചെടുത്തതാണ് ഇത്. ഇത് മിക്സിയിലെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഈ പാൻ ചൂടായതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കുറച്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ രണ്ട് വലിയ സവാള ചെറുതായി അരിഞ്ഞത്, അതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റാം. പിന്നെ ഗരം മസാല പൊടി ഒരു ടീസ്പൂൺ, ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റാം. കുറച്ച് ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച ചിക്കൻ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം, എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി ഒരു മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 5 കോൾമുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് പിന്നെ 1-2 ബ്രെഡ് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇത് എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ അടിച്ചെടുത്ത കോൾമുട്ടയും നേരത്തെ മാറ്റി വെച്ച മസാലയും കൂടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നന്നായി ചേർത്ത് കൊടുക്കാം. പാൻ ചൂടായതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ദൊഴിച്ചതിന് ശേഷം ഇത് എല്ലാ ഭാഗത്തേക്കും ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വലിയ തക്കാളി വട്ടത്തിലരിഞ്ഞതും പിന്നെ ഒരു ക്യാപ്സിക്കം വട്ടത്തിലരിഞ്ഞതും കൂടെ വെച്ചു കൊടുക്കും. തീ നന്നായി കുറച്ച് വെക്കണം. ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇത് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്, ഇത് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതേ പാനിലേക്ക് തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മുകൾ ഭാഗം വെന്തിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 1-2 മിനിറ്റ് ആകുമ്പോഴേക്ക് തീ ഓഫ് ചെയ്യാം. ചിക്കൻ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് സൂപ്പർ ടേസ്റ്റാണ്, പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം, താങ്ക് യു.